ഹായ് നമസ്കാരം. പ്ലാന്റർ ബാസ്കറ്റ്സ്, കോക്കോനട്ട് ഫൈബർ ബാസ്കറ്റിൻ്റെ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോക്കോനട്ട് ഫൈബർ ബാസ്കറ്റ് കുറച്ച് വലിയ ബാസ്കറ്റാണ് ഇത്. അതിൻ്റെ തന്നെ അടുത്തൊരു ഷേപ്പാണ്, ഒരു ചെടിച്ചട്ടിയുടെയൊക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു കോക്കോനട്ട് ഫൈബർ ബാസ്കറ്റാണ് ഇത്. അതിലും ചെറുതാണ്, ഒരു ഗ്ലാസിൻ്റെ വലിപ്പമുള്ള ഒരു കോക്കനട്ട് ഫൈബർ ബാസ്കറ്റാണ്. അതിനേലും ചെറുതായിട്ടുള്ള ഒരു കോക്കനട്ട് ഫൈബർ ബാസ്കറ്റ്, അതിൻ്റെ ചെറുത്, വളരെ ചെറുതാണിത്. ഇത് ഏറ്റവും ചെറുതായിട്ടുള്ള വളരെ ചെറിയൊരു ബാസ്കറ്റാണിത്. എനിക്ക് ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീഡൊക്കെ ഇടാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഇട്ടിട്ട് പിന്നെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റാൻ നേരത്തെ അതിൽ നിന്ന് എടുക്കുന്നല്ലേ. ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒരു സീഡൊക്കെ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ അടിയിൽ വിഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചെടി വളർന്നതിന് ശേഷം ചെടിച്ചട്ടിയിലോട്ട് അങ്ങനെ ഇറക്കി നമുക്കത് വയ്ക്കാവുന്നതാണ്. ആ രീതിയിൽ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ബാസ്കറ്റ്സാണ്. ഇപ്പോൾ ഇതെല്ലാം തന്നെ കോക്കോനട്ട് ഫൈബർ ബാസ്കറ്റ്സാണ്. ചകിരിനാര് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ബാസ്കറ്റ്സാണ്, കണ്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സായിട്ട് വെക്കാനാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതേ തന്നെ നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് ബാസ്കറ്റ് പോലെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പം ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശമോ പോലെയുള്ള ഫംഗ്ഷൻസിന് റിട്ടേൺ ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട്. സോ ഒരു 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഗിഫ്റ്റാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു നാച്ചുറൽ ബാംബു ബാസ്കറ്റാണ് ഇത്. ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാസ്കറ്റാണ്. ഇതിലൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഗിഫ്റ്റ് റിബൺ വെച്ചിട്ടുണ്ട്. ഇത് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിന് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഒരു കോക്കോനട്ട് ഫൈബർ ബാസ്കറ്റ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാസ്കറ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെടി ഒരു റോസാ ചെടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെടിയെ വെച്ചിട്ട് നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ചെടി ഇതിൻ്റെ അകത്ത് വെക്കാം. അത് റോസാ ചെടി ആയിരിക്കാം, അല്ലെങ്കിൽ മണി പ്ലാന്റ്, അല്ലെങ്കിൽ വേറെ എന്ത് ഒരു വിത്ത് ചെടി, പച്ചക്കറിയുടെ വിത്തോ, അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഒരു പ്ലാന്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാച്ചുറലാണ് ബാസ്കറ്റ്, ഈ കോക്കോനട്ട് ഫൈബർ ഇതാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ക്ലോത്താണ്. പിന്നെ ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ചെടിയാണ്. അപ്പോൾ ഇത് 100% എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമറിന് ഈ ചെടി ഇത് വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു ഇത് അങ്ങനെ ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത് വന്നിട്ട് കുട്ടികളുടെ പെൻസിൽ ഹോൾഡറായിട്ടോ കളർ പെൻസിൽ വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമുക്കത് റീയൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൂടെയാണ്. കാരണം ഒരു 10 കൂടുതൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഹോൾസെയിൽ GSK9@gmail.com ലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.